കേരള സ്റ്റോറീസ് എന്ന സിനിമയ്ക്കെതിരായി കേരളത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവർ ISIS അനുകൂലികളാണ്. അവർക്ക് മാത്രമേ വേവലാതി പെടേണ്ട ആവശ്യമുള്ളൂ. മറ്റൊരാൾക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതവിഭാഗത്തിനും അതിൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. വേവലാതിപ്പെട്ടവർ ഈ ISIS അനുകൂലികളാണ്. അവരാരാണെന്ന് കേരളത്തിന് അറിയണ്ടേ? അതുകൊണ്ട് ഈ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള ആളുകൾ ആരാണ് ഞങ്ങളെ സമീപിച്ചത്, ആരാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് കേരളീയ സമൂഹത്തോട് പറയാൻ അവർ തയ്യാറാകണം. പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. കാരണം അവർ ഈ മത തീവ്രവാദ ഗ്രൂപ്പിന്റെ കയ്യിലെ കരുക്കളായിട്ടാണ് മാറിയത്. അവർ ഈ പ്രസ്താവന ഇറക്കിയത് കേരളത്തിന് വേണ്ടിയിട്ടല്ല. അവരെ കൊണ്ട് ഈ പ്രസ്താവന ഇറക്കിപ്പിച്ചിട്ടുള്ള വികാരം പറയാണ് അത് ഈ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയാണ്. അപ്പോ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് അനുകൂലമായി തങ്ങളെ കൊണ്ട് ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച പ്രസ്താവന ഇറക്കിച്ച ആളുകൾ ആരാണ് എന്ന് ഈ സമൂഹത്തോട് പറയാനുള്ള ബാധ്യത അത് ഈ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള ആളുകൾക്കുണ്ട്. അതവർ തയ്യാറാകണം. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രസ്താവന ഇറക്കിയത്. അവരും ആ പ്രസ്താവന പിൻവലിച്ചിട്ട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയതാണ് എന്നെങ്കിലും മിനിമം പറയാൻ തയ്യാറാകണം. ഈ സിനിമക്കെതിരായി സ്വീകരിച്ച നിലപാട് തിരുത്തണം. ഇന്നലെ സിനിമ റിലീസ് ചെയ്തപ്പോൾ പല സ്ഥലത്തും പോലീസ് കാവലിലാണ് സിനിമ കാണിച്ചത്. എവിടെ പോയി കേരളത്തിൻ്റെ പ്രമുഖ സിനിമാ ലോകം? കേരളത്തിലെ പുരോഗമനവാദികൾ എവിടെ പോയി? ഇന്ത്യയിൽ എവിടെയെങ്കിലും പോലീസ് കാവലിൽ ഒരു സിനിമ കാണേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതിനേക്കാൾ വിവാദമായിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. കേരളം പോലെ ഇത്രയും പ്രബുദ്ധമാണ്, പുരോഗമനപരമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരാണ് ഞങ്ങളെല്ലാം എന്ന് വലിയ തോതിൽ അഭിമാനിക്കുന്ന കേരളത്തിൽ ഇന്നലെ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ സിനിമ കാണാൻ പോയിട്ടുള്ള ആളുകൾക്ക് പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അവർ തിയേറ്ററിലേക്ക് പോയത്. പോലീസ് കാവലിലേക്കാണ്, പോലീസ് കാവലിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? സിനിമക്കെതിരായ നിലപാട് സ്വീകരിച്ചവരെ പ്രോത്സാഹിപ്പിച്ച ആളുകൾക്കല്ലേ ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്? അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, വളരെ ബോധപൂർവം കേരളത്തിൽ ഇതിൻ്റെ പേരിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനാണ് പരിശ്രമിച്ചത്. കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളം നേരിടുന്ന ഒരു മഹാവിപത്തിനെ പ്രതിരോധിക്കേണ്ടതിന് പകരം ഇതിനെ തങ്ങളുടെ സങ്കുചിതമായിട്ടുള്ള അജണ്ട സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾക്ക് വേണ്ടി, ആ ചില ആളുകൾ എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളല്ല, അവർ ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അന്താരാഷ്ട്ര ബന്ധമുള്ള തീവ്രവാദ സംഘടനകളിലെ കേരളത്തിലെ ഏജന്റുമാരാണ്. അവർക്ക് വേണ്ടിയാണ് ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും ഒക്കെ തന്നെ ഈ നിലപാട് സ്വീകരിച്ചത്. നിർഭാഗ്യവശാൽ ആ അജണ്ടയിൽ ചില മാധ്യമങ്ങളും വീണുപോയിട്ടുണ്ട്. അവരും അത് തിരുത്താൻ തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വസ്തുത എന്താണ് എന്ന് ആളുകളെ അറിയിക്കണം. കേരളത്തിലെ ഈ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പല സിനിമാശാലകളെയും ഭീഷണിപ്പെടുത്തി അവരെ പിൻവലിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള സിനിമാ ശാല ഉടമകളൊക്കെ അവസാന നിമിഷം പിന്മാറി. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മാളുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. സിനിമ പ്രദർശിപ്പിക്കുന്നു പ്രദർശിപ്പിക്കാതിരിക്കുന്നു അവരുടെ അവകാശമാണ്. പക്ഷേ കേരളം ചിന്തിക്കേണ്ടത് ഇത് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഗുണകരമാണോ, ഇതാണോ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത, ഇതാണോ കേരളത്തിൻ്റെ പുരോഗമനം, ഇതാണോ കേരളത്തിൻ്റെ ആസ്വാദന നിലവാരം, ഇതാണോ കേരളം ഇക്കാലം വരെയും ഉണ്ട് എന്ന് അഭിമാനിച്ചിരുന്ന സാമൂഹിക പ്രതിബദ്ധത. ഒരു കലാരൂപത്തെയും ഒരു സിനിമയെയും ഇത്രമാത്രം അസഹിഷ്ണുതയോടുകൂടി കാണാൻ മലയാളികളെ പഠിപ്പിക്കുകയാണോ? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ആ തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. അവർക്ക് അവരുടെ അജണ്ട ഉണ്ടാവാം. പക്ഷേ അവർക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സിനിമാശാല ഉടമകളോട്, തിയേറ്റർ ഉടമകളോട്, അവരെ സഹായിക്കുന്ന കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോട് നിങ്ങൾ വലിയ അപകടത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്. കേരളത്തിൽ എന്ത് സിനിമ പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ തീവ്രവാദികളാണോ?